നയതന്ത്ര ബാഗിലൂടെ സ്വർണം കടത്താൻ ഒരു കിലോയ്ക്ക് കമ്മീഷനായി സ്വപ്ന സുരേഷിന് എത്ര രൂപയായിരിക്കും ലഭിച്ചത് സ്വപ്ന ഇതിനായി ആവശ്യപ്പെട്ടത് ആയിരം യു എസ് ഡോളർ എന്ന സന്ദീപ് നായരുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് ഈ മൊഴി സ്വപ്നയ്ക്ക് വലിയ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കിലോയ്ക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ സ്വപ്ന പറഞ്ഞത് തനിക്ക് നാൽപ്പത്തി അയ്യായിരം രൂപ തീരെ കുറവാണ് എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സന്ദീപ് നായർ സ്വന്തം കൈപ്പടയിൽ എഴുകി നൽകിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്തിന് പുതിയ മാർഗം ആരാഞ്ഞത് കസ്റ്റഡിയിലുള്ള കെ ടി റമീസാണെന്ന് സന്ദീപ് നായരുടേതായി പുറത്തുവന്ന ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുമുണ്ട് നയതന്ത്ര ബാഗേജിലൂടെ സ്വർണം കടത്താമെന്ന തന്ത്രം സ്വപ്നയുടേത് മാത്രമായിരുന്നു എന്നും കൃത്യമായി ഇതിൽ സന്ദീപ് നായർ പറയുന്നു തനിക്ക് സരിത്തിനെയും റമീസിനെയും എല്ലാം തന്നെ അറിയാമായിരുന്നു സരിത്താണ് തനിക്ക് സ്വപ്നയെ പരിചയപ്പെടുത്തി തന്നത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തുന്നത് സുരക്ഷിതമാണെന്ന തന്ത്രം പറഞ്ഞു തന്നതും സ്വപ്ന തന്നെയാണ് സ്വർണം ഇത്തരത്തിൽ കടത്തുന്നതിനുള്ള ആദ്യ ഗൂഢാലോചന നടന്നത് സരത്തിന്റെ കാറിൽ വെച്ച് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പരീക്ഷണമെന്ന നിലയിൽ രണ്ടു തവണ ട്രയൽ രീതിയിൽ സ്വർണം കടത്തിയെന്നും സന്ദീപ് നായരുടെ മൊഴിയിൽ പറയുന്നുണ്ട് അതിനുശേഷം സ്വർണം അയക്കാതെ വന്നതോടെ സ്വപ്ന തങ്ങളെ നിർബന്ധിക്കുകയായിരുന്നുവെന്നും സന്ദീപ് നായർ പറയുന്നു